ഒരു ഫേമസ് കിസ് സ്റ്റോറി ഉണ്ട്. അത് ഇപ്പൊ പറഞ്ഞില്ലേ, പിന്നെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതായത് തിക്കുറിശ്ശേട്ടൻ, തിക്കുറിശ്ശേട്ടൻ നമുക്കൊക്കെ അറിയാമല്ലോ, ഇതിന്റെയൊക്കെ നമ്മുടെയൊക്കെ ഗുരുവാണ്. അപ്പൊ തിക്കുറിശ്ശേട്ടന്റെ ഒരു ഒരു അനുഭവ സംഭവമാണ്. ഒരു പഴയ നടി, തെലുങ്കിലുള്ളൊരു നടിയാണ്, അവർ തിക്കുറിശ്ശേട്ടനുമായിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നു നായികയായിട്ട്. അപ്പൊ തിക്കുറിശ്ശേട്ടൻ ഇവരോട് ഭയങ്കര ഒരു ഒരു പ്രേമം വന്നു. അപ്പം തിക്കുറിശ്ശേട്ടൻ വിചാരിച്ചു, എനിക്കൊരു ഞാനൊരു കിസ് ചോദിക്കാം, പക്ഷേ ധൈര്യമില്ല, എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെയാണ്, അവർ ചിലപ്പം ദേഷ്യപ്പെട്ടു പോയാൽ. മലയാളത്തിലൊരു പ്രധാന നടൻ അപമര്യാദയായിട്ട് പെരുമാറിയതുകൊണ്ട് നായിക സ്ഥലം വിട്ടു, അങ്ങനെയുള്ളൊരു ചീത്തപ്പേര്. അങ്ങനെ 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 മനസ്സിൽ ഒതുക്കി 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 ഒതുക്കി, പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ നായകസ്ഥാനം പോയി രണ്ടുപേരുടെയും. നായകൻ്റെ ചേട്ടനും ചേച്ചിയുമായിട്ട് വന്നു. അപ്പോഴും ആ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെയും ധൈര്യമില്ലാതെ പോയി 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 പോയി. അവസാനം നായകൻ്റെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ചു തുടങ്ങി ഇവർ. അപ്പോഴും ചോദിച്ചില്ല. പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് അഭിനയിച്ചു തുടങ്ങി. അപ്പം തിക്കുറിശ്ശേട്ടൻ ഒരു ദിവസം പറഞ്ഞു, അതേ കഴിഞ്ഞ ഒരു 30 കൊല്ലത്തിനകത്ത് വെച്ചിട്ട് എനിക്കൊരാഗ്രഹമുണ്ട്, അന്ന് ആ സിനിമയെ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ ജീവിത നൗക ഒരു കിസ് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ കൊണ്ട് ഞാൻ ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടു നടന്നതാണ്, ഇപ്പോഴാണ് അത് തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു, അന്നേ ചോദിക്കാൻ ഞാൻ തന്നേനായിരുന്നല്ലോ എന്ന്.